നമസ്കാരം റാഫ് ടോക്കിന്റെ ഇപിഎൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളിയിൽ പുലർത്തിയ ആധിപത്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോളാക്കി മാറ്റുന്നതിൽ പരാജയപ്പെട്ട മത്സരം. 88-ാമത്തെ മിനിറ്റിൽ കോട്ട്നി ഹോസിന്റെ ഗോളിലൂടെ ആസ്റ്റൺ വില്ല ലീഡെടുക്കുന്നു. തുടർന്ന് ഇഞ്ചുറി ടൈമിൽ അതേ കോട്ട്നി ഹോസിന്റെ കയ്യിൽ പെനാൽറ്റി ഏരിയയിൽ വെച്ച് പന്ത് കൊണ്ടതിന് യുണൈറ്റഡിന് അനുകൂലമായിട്ട് പെനാൽറ്റി ലഭിക്കുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നോക്കി നിൽക്കെ ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റി എടുത്ത് ബാറിന് മുകളിലൂടെ അടിച്ചു പറത്തുന്നു. വളരെ ഫ്രാൻഡിക്കായ ഒരു എൻഡ് തന്നെയാണ് ഈ മത്സരത്തിനുണ്ടായിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏകപക്ഷീയമായ ഒരു ഗോളിന് ആസ്റ്റൺ വില്ലയോട് പരാജയപ്പെട്ടിരിക്കുന്നു. ആസ്റ്റൺ വില്ല യുണൈറ്റഡിന്റെ മൈതാനത്ത് പോയി 2009 ശേഷം ആദ്യമായിട്ട് ഒരു മത്സരം വിജയിച്ചിരിക്കുന്നു. ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, തൊട്ടുപുറകിൽ മെയ്സൺ ഗ്രീൻവുഡ്, ബ്രൂണോ ഫെർണാണ്ടസ്, പോൾ പോഗ്ബ എന്നിവരെ അണിനിരത്തിക്കൊണ്ടാണ് ഒലേ ഗുണാർ സോൾഷ്യർ തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. ആദ്യ പകുതിയിൽ ഗോളുകളൊന്നും പിറന്നില്ല. മത്സരത്തിൽ യുണൈറ്റഡ് തന്നെയാണ് ആധിപത്യം പുലർത്തിയിരുന്നത്. എന്നാൽ 88-ാമത്തെ മിനിറ്റിൽ കോട്ട്നി ഹോസിന്റെ ഗോളിലൂടെ ആസ്റ്റൺ വില്ല മുന്നിലേക്ക് കടന്നു. തുടർന്നാണ് നമ്മൾ പറഞ്ഞ സംഭവ വികാസങ്ങൾ ഉണ്ടായത്. യുണൈറ്റഡിന് അനുകൂലമായിട്ട് ഇഞ്ചുറി ടൈമിൽ പെനാൽറ്റി ലഭിച്ചിരുന്നു. മത്സരം സമനിലയാക്കാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ പെനാൽറ്റി എടുത്ത ബ്രൂണോ ഫെർണാണ്ടസിന് പിഴക്കുകയായിരുന്നു. ഈ മത്സരം പരാജയപ്പെട്ടതോടുകൂടി 6 മത്സരങ്ങളിൽ നിന്ന് ഇപ്പോൾ യുണൈറ്റഡിന് 13 പോയിന്റുകളാണുള്ളത്. അതേസമയം ആസ്റ്റൺ വില്ല 6 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.